സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നഗരവും ദേവാലയവും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആദിമ പദ്ധതികളുടെ വെളിച്ചത്തിൽ വായിച്ചെടുക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 147 ഒന്ന് മുതൽ 6 വരെ. ദൈവകാരുണ്യം, കമ്പാഷൻ സൃഷ്ടിയിൽ അത്രമേൽ അന്തർലീനമാണ്. സൃഷ്ടിയുടെ ആദിമ പ്രമാണം പോലും ദൈവത്തിന്റെ അനിർവചനീയമായ, അലംഘനീയമായ ഈ സ്നേഹമാണ്. അതിനെ ദേശത്തിന്റെ ചരിത്രത്തിലേക്ക് പകർത്തി വായിക്കുന്നു ഇന്ന് സങ്കീർത്തനം. അതാകട്ടെ ആരാധനയുടെ അനുഭവങ്ങളായി അത് വാർത്തെടുക്കുകയും ചെയ്യുന്നു. തകർക്കപ്പെട്ടതിനെയും ഭയപ്പെടുന്നതിനെയും പ്രവാസത്തിനായി പോയതിനെയും ബഹിഷ്കരിക്കപ്പെട്ടതിനെയും ദൈവം വീണ്ടെടുക്കുന്നു എന്നതാണ് ഈ അനുഭവത്തിന്റെ ആഴം. ദൈവത്തിന്റെ ഈ ശക്തിയും വിചാരങ്ങളും പദ്ധതികളും നമുക്കൊരിക്കലും പിടിതരില്ല എന്നും സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. താരാനിരകളെ വാർത്തവൻ തന്നെ മനസ്സിടിഞ്ഞിരിക്കുന്ന മനുഷ്യനെ കാരുണ്യത്തിന്റെ വിരലുകളാൽ തഴുകുകയും ചെയ്യുന്നു, കോരിയെടുത്ത് ഉയർത്തുന്നു. ഇന്ന് സുവിശേഷത്തിൽ പത്രോസിന്റെ അമ്മായിയമ്മയെ നാഥൻ കൈപിടിച്ച് ഉയർത്തി സുഖപ്പെടുത്തുന്നത് പോലെ മർക്കോസ് 1:29 മുതൽ ശക്തിയുടെ മഹാപ്രവാഹമാണ് ആ അങ്കുലി ചലനത്തിൽ. എന്നെ വാർത്ത വിരലുകൾ, ഇതാ ഇന്ന് എന്നെ തഴുകി തലോടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ സോളമൻ നമ്മെ ഓർമ്മിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ധാരണകളെയും പദ്ധതികളെയും നമുക്ക് ഗ്രഹിക്കാനാകില്ല എന്ന്. പകരം കേൾക്കുന്ന ഒരു ഹൃദയത്താൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനാകണം. കാതോർക്കാനും ജീവിതത്തെ അതൊപ്പിച്ച് വാർത്തെടുക്കാനും. സൃഷ്ടിയെന്ന ഈ കാരുണ്യ പദ്ധതിയിൽ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു വീണ്ടു വിചാരം, ആഫ്റ്റർ തോട്ട് അല്ല, അവന പദ്ധതിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് ഇന്ന് ജോബ് ഉയർത്തുന്ന ഹൃദയഞ്ഞരുക്കങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചു തരും. ജോബ് 7. നിരാശ തോന്നും ജോബിന്റെ വാക്കുകളിൽ, പക്ഷെ നിരാശയല്ല അത്. ദൈവത്തോട് മല്ലിടുന്ന വിശ്വാസ സൗന്ദര്യമുണ്ടതിന്. അവന്റെ ജീവിതം കൊണ്ട് തന്നെ കഠിനമായ ഉത്തരങ്ങൾ തേടുകയാണ് അവൻ ദൈവത്തിന്റെ അടുത്ത്. ഇന്ന് ശ്രീഹായും സുവിശേഷത്തിൽ ഈ ആന്തരിക മർദ്ദത്തെ, സുവിശേഷത്തിന്റെ ആന്തരിക ശക്തിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:16 മുതൽ. ആരുടെയും പ്രേരണയാലോ, ബാഹ്യ സമ്മർദ്ദത്താലോ, മോഹന വാഗ്ദാനങ്ങളാലോ അല്ല, ജീവിതത്തിന്റെ ക്ലേശ വഴികളിൽ തിളച്ച് പൊള്ളിയോടുന്ന സുവിശേഷത്തിന്റെ പകർച്ചകളാണ് അവനെ സുവിശേഷ പ്രഘോഷണത്തിന് പ്രേരിപ്പിക്കുന്നത് തന്നെ. സുവിശേഷം എന്താണെന്നതിനെ സംബന്ധിച്ച് വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് ശ്രീഹായെ അത് നയിക്കുന്നുണ്ട്. ഇന്ന് ജോബും സമാനമായ ഒരു ദൈവിക വിശാലതയിലേക്കാണ് കൺതുറക്കുന്നത്. മനുഷ്യജീവിതം കേവലം ഞെരുക്കവും കഷ്ടപ്പാടുകളും ആത്യന്തികമായി നാശവും മാത്രമാണ് എന്ന് ജോബ് ആദ്യമേ ഉണർത്തിക്കുകയാണ്. അക്കാലത്തെ പൗരാണിക മതസങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു. ദേവന്മാർ തങ്ങളുടെ അധിക ജോലികൾ നിർവഹിക്കാനായി അടിമകളായി മെനഞ്ഞവരാണ് മനുഷ്യർ എന്നായിരുന്നു സങ്കല്പങ്ങൾ. എന്നാൽ കർത്താവായ ദൈവത്തെ ആ ഫ്രെയിമിൽ നമുക്ക് ചേർത്ത് വയ്ക്കാനാകില്ല. അവിടുന്ന് മനുഷ്യനെ അടിമയായിട്ടല്ല, തൻ്റെ സഹകാരിയായിട്ടാണ്, സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ കാര്യസ്ഥനായിട്ടാണ് ഒയ്ക്കണോമോസ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് ശ്രീഹായുടെ സുവിശേഷാനുഭവം ഈ ധാരണയെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ അതിലേക്ക് വരും മുൻപ് ജോബിൻ്റെ വിലാപങ്ങൾ തന്നെ തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ അടിമപ്പണി, നിർബന്ധിത സേവനം, കോർ വി ലേബർ, അത് പിടിച്ചു മേടിക്കാൻ ദൈവത്താൽ മെനയപ്പെട്ടവനല്ല മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ദാവീദ് ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് ഓർക്കുമല്ലോ. തന്റെ ദേശത്തെ ജനങ്ങളെക്കൊണ്ട് നിർബന്ധിത സേവനം ചെയ്യിക്കാനാകുമോ, കോർ വി ലേബർ, അതിനുവേണ്ടിയാണ് ഈ കണക്കെടുപ്പ് നടത്തിയത് എന്നൊരു ഭാഷ്യമുണ്ട്. പക്ഷെ ദൈവം ദാവീദിനെ തിരുത്തുന്നുണ്ട്. ആ ഒരു വ്യവസ്ഥിതി ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപരനെ ഇങ്ങനെയല്ല പരിഗണിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കരുണയുടെ ആഴങ്ങൾ ദാവീദ് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭമാണതെന്നും ഓർക്കുമല്ലോ. ഇന്ന് ജോബ് സമാനമായൊരു പ്രശ്നം തന്നെയാണ് ദൈവസന്നിധിയിൽ ഉയർത്തുന്നതും. ദൈവമേ, അങ്ങയുടെ ഉടമ്പടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം തന്റെ വിശുദ്ധ കലഹങ്ങൾക്ക് അവൻ വിരാമമിടുകയാണ്. എവിടെ എന്റെ അപ്പൻ എന്നാണ് ജോബ് അഥവാ ഇയ്യോബ് എന്ന ആ പേരിന്റെ അർത്ഥം. ജോബിന്റെ പുസ്തകവും ജീവിതവും ഉയർത്തുന്ന ആ ചോദ്യങ്ങളും ഇപ്രകാരം തന്നെയാണ്. ആ ചോദ്യത്തിന് ദൈവം നൽകുന്ന ഉത്തരമാകട്ടെ പകരം രണ്ട് ചോദ്യങ്ങളാണ്. എവിടെ നീ? എവിടെ നിന്റെ സഹോദരൻ? ഇന്നലെ ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച നോമ്പുകാല സന്ദേശത്തിൽ ഈ ചോദ്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഇന്നത്തെ വചനധ്യാനം യഥാർത്ഥത്തിൽ ഉണർത്തുന്നതും ഈ വഴി തന്നെയാണ്. തിരിച്ചുവരവും സ്വാതന്ത്ര്യവും, കൺവേർഷൻ ആൻഡ് ഫ്രീഡം, അതാണ് ഈ നോമ്പുകാല സന്ദേശത്തിന്റെ കാതൽ. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം ഞാനാണ് എന്ന ദൈവസാക്ഷ്യം ഉണർത്തിക്കൊണ്ടാണ് ഈ പ്രബോധനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത മരുഭൂമികൾ എത്ര തപിച്ചതും കാഠിന്യമുള്ളതുമാണെങ്കിലും നമ്മൾ ഓർക്കുക, ഈജിപ്തിലെ മാരകമായ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട വഴിയാണതെന്ന്. അത് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. കർദിനാൾ മൈക്കിൾ ചേഴ്സി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശമാണ് എന്ന്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സന്ദേശവുമാണ്. നമ്മുടെ കഷ്ടതകൾ നമ്മെ വഴി തടയുമ്പോൾ,
മൂടിക്കളയുമ്പോൾ സുവിശേഷം ഈ മരുഭൂമിയിലെ വഴിയായി അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നുവെന്ന്. ഇന്നലെ നമ്മൾ സോളമൻ്റെ വാക്കുകളിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ മഹാവിശ്വസ്ത സ്നേഹം ഖെസെദ് ഗദോൾ, നമ്മുടെ വിശ്വാസവും സ്നേഹവും ഈ വിശ്വസ്ത സ്നേഹത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഈ വിശ്വാസവും സ്നേഹവും കൈപിടിച്ച് നടത്തുകയാണ് പ്രത്യാശാ കുഞ്ഞിനെ, ദ ലിറ്റിൽ ഹോപ്പ്. പകരം ഈ പ്രത്യാശ വിശ്വാസത്തെയും സ്നേഹത്തെയും വഴി നടത്തുകയും ചെയ്യുന്നു എന്നതാണ് വേറൊരു വൈചിത്ര്യം. പ്രശസ്ത ഫ്രഞ്ച് ആധ്യാത്മിക ചിന്തകനായ ഷാൾ പെഗ്ഗിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയും, ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ഇടയഭാവങ്ങൾ, പാസ്റ്ററൽ പാരഡൈംസ്, ഇടയ മാതൃകകൾ. അതുതന്നെയാണ് ഇന്ന് പാപ്പായുടെ പ്രബോധനം നമ്മെ പഠിപ്പിച്ചത്. പ്രപഞ്ചത്തിൻ്റെയും സഹജൻ്റെയും കാവലാളും കാര്യസ്ഥരുമാണ് നമ്മളെന്ന്. വിശ്വസൗഹൃദത്തെ ഉയർത്തിപ്പിടിക്കേണ്ടവർ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം സൃഷ്ടിയെയും സഹജനെയും മനുഷ്യന് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ, ഒയ്ക്രണോമിയ. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം എന്നത് തന്നെ ഈ ഭവന വ്യവസ്ഥ ഒയ്ക്രണോമിയ ആണ് എന്ന് ഇന്ന് പൗലോശ്ലീഹ നമ്മെ അറിയിക്കുന്നുമുണ്ട്. 1 കൊരിന്ത്യർ 9:17. തൻ്റെ സ്വാതന്ത്ര്യങ്ങളെ അതിനാൽ തന്നെ അവൻ മനഃപൂർവ്വമായി പരിമിതപ്പെടുത്തുന്നു. എല്ലാവർക്കും എല്ലാമായി തീരാൻ വേണ്ടി അവൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ നിർണയങ്ങൾ അപരനായി മാറുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ നടക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ നമ്മൾ വീടിൻ്റെ സമഗ്രതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറില്ലേ? കൂതാശകളിൽ പാലിക്കേണ്ട വിശ്വസ്തതയെക്കുറിച്ച് അജപാലകരെ ഓർമ്മിപ്പിക്കുന്ന ഒരു രേഖ ഇന്നലെ വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് വെർബിസ്ക്വേ എന്നാണ് അതിൻ്റെ പേര്. അവിടെ പറയുന്ന ഒരു പ്രമാണം സൂചിപ്പിക്കട്ടെ. ഈ ഒരു പരിസരത്ത് സഭയുടെ ഇടയന്മാർ അജപാലനപരമായ ഔത്സുഖ്യം, പാസ്റ്ററൽ മോട്ടിവേഷൻ എന്ന പേരിൽ കാണിച്ചുകൂട്ടുന്ന പല ഊർജിത പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ മറ്റാരെയും മാനിക്കാത്ത, എല്ലാവരെയും തന്നിലേക്ക് വളച്ചോടിച്ച് ചേർക്കുന്ന സ്വേച്ഛയാണോ, മാനിപ്പുലേറ്റീവ് വിൽ എന്ന് പരിശോധിക്കണമെന്ന്. ഇന്ന് സുവിശേഷം ഒരു ഭവനത്തിലാണ് അരങ്ങേറുന്നത്. ദൈവഭവനത്തിൻ്റെ ഓർമ്മ തന്നെയാണത്. ശ്രീഹ പറയുന്നത് പോലെ ഒയ്ക്കണോമിയ. ഇന്ന് ജോബ് വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് തൻ്റെ ജീവിതം നെയ്ത്തുകാരൻ്റെ ഓടം പോലെ പാഞ്ഞു പോകുന്നുവെന്ന്. ഏഷ്യ 38 ഹെസക്കിയ രാജാവ് പറയുകയായിരുന്നു തൻ്റെ ജീവിതം നെയ്ത്തുകാരൻ്റെ പാവ് പോലെ വിച്ഛേദിക്കപ്പെടുന്നുവെന്ന്, ഒരു ഇടയ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുന്നുവെന്ന്. എന്നാൽ ഇതാ, ഇവിടെ ഇടയനായ ക്രിസ്തുവിൻ്റെ ഈ കൂടാരം പൊളിച്ചു നീക്കപ്പെടാനാകില്ല, പകരം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒയ്ക്കണോമിയ, ഭവനത്തിൻ്റെ വ്യാപനം, അതിൻ്റെ പ്രാപഞ്ചിക മാനങ്ങൾ വലുതാണ്. അത് പ്രപഞ്ചത്തെയും ചേർത്ത് അടയ്ക്കും വിധം വലുതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ രാത്രിയായപ്പോൾ, ഇരുട്ടായപ്പോൾ അനേകർ ആ വീടിൻ്റെ വാതിൽക്കൽ വന്ന് തടിച്ചുകൂടി നിന്നുവെന്ന് ഇന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. നാഥനെ കാണാൻ, ആ വീടണയാൻ വേണ്ടി. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഈ ഭവനത്തിലേക്ക് ക്രിസ്തുവിനെ പോലെ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കണമെന്നത്.